സാറെ സുപ്രീം കോടതി റദ്ദാക്കിയതാണെന്ന് എനിക്കറിയാം. ആ സംസാരത്തിനിടയിൽ വാക്കിൽ എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പറഞ്ഞത് ആ 66 സുപ്രീം കോടതി റദ്ദാക്കിയിട്ടും കേന്ദ്ര സർക്കാർ അതിന് പകരമായി ഒരു വകുപ്പ് ഇതുവരെ കൊണ്ടുവരാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ സർക്കാർ ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാർ ഈ കാടൻ നിയമം അത് വെറുതെ വന്നതല്ല, മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് നിങ്ങൾ ഓർഡിനൻസ് ആയി പുറത്തിറക്കിയെന്നേ പറഞ്ഞുള്ളൂ. എന്നിട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കം വിമർശിച്ചു, പിൻവലിച്ചു, നല്ല കാര്യം. പക്ഷെ അങ്ങനെ ഒരു കാടൻ നിയമം കേരളത്തിന്റെ മന്ത്രിസഭയാണല്ലോ. CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെ മന്ത്രിസഭയിലുള്ള CPI മന്ത്രിമാർ വരെ ഇങ്ങനെ വളരെ ഉത്തരവാദിത്വത്തോടെ ഇരിക്കുന്ന ഒരു മന്ത്രിസഭയാണല്ലോ ആ കാടൻ വകുപ്പ് അംഗീകരിച്ച് ഓർഡിനൻസ് ആക്കാൻ കൊണ്ടുപോയത്. ഒരു വാചകം കൂടി പറഞ്ഞു നിർത്താം. താങ്കൾ പറയുന്നതിനെ ഞാൻ നല്ല നിലയിൽ എടുക്കുന്നു. കാരണം CPMന്റെ ഇത്രയും മുതിർന്ന നേതാക്കന്മാരൊക്കെ ഉള്ള ഒരു മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഒരു നിയമം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള കുറവുകൾ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ തെറ്റുപറ്റാൻ പാടില്ലായിരുന്നു എന്ന വിമർശനത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. പണ്ട് ലെനിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തെറ്റുപറ്റാത്തവരായി രണ്ട് കൂട്ടർ മാത്രമേ ഉള്ളൂ, ഒന്ന് ഗർഭസ്ഥ ശിശുക്കളും ഒന്ന് ശ്മശാനത്തിലെ ശവശരീരങ്ങളും. ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും പെശകുകൾ പറ്റും, പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തും. ഇപ്പോൾ ചിലപ്പോൾ ശ്മശാനത്തിലെ ശവശരീരങ്ങൾക്കും ഗർഭസ്ഥ ശിശുക്കൾക്കും പുറമെ ഏഷ്യാനെറ്റിലെ വിനുവിനും തെറ്റുപറ്റുന്നില്ല എന്നാണെങ്കിൽ ഞാനത് സമ്മതിച്ചേക്കാം. പറ്റിയാൽ തിരുത്തും, വിമർശനം വന്നാൽ സ്വീകരിക്കും, അസഹിഷ്ണുതയോടുകൂടിയ ജൽപ്പനങ്ങളാണെങ്കിൽ തള്ളിക്കളയും, അത്രയേ ഉള്ളൂ. പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനുവിന് തെറ്റുന്നത് പോലെയല്ല കേരള മന്ത്രിസഭയ്ക്ക് തെറ്റുന്നത്. അത് CPMന്റെ പ്രഖ്യാപിത നിലപാടുകൾക്കെതിരായ ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനുവിന് തെറ്റിയതുപോലെയോ വിനുവിൻ്റെ ജൽപ്പനം പോലെയോ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് സ്വരാജിൻ്റെ ഏതോ തരത്തിലുള്ള വികലമായ കാഴ്ചപ്പാടെന്ന് പറയാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ. നിർണായകമായ ചോദ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു, അവസാന റൗണ്ടിലെ തടസ്സപ്പെടുത്തലുകൾ കൊണ്ട് ചോദിക്കാൻ കഴിയാതെ പോയതാണ്. ഈ സർക്കാർ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. സ്വപ്നയുടെ നിയമനം, ശിവശങ്കർ നടത്തിയ മറ്റ് നിയമനം, ഇതിനകം തന്നെ കേരള സർക്കാർ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ട വിവിധ കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ ആകെ പുറത്തു വന്ന സ്പ്രിംഗർ റിപ്പോർട്ടിൽ മറ്റൊരു അന്വേഷണത്തിനുകൂടി തീരുമാനിക്കുകയായിരുന്നു സർക്കാർ. അങ്ങനെ നിർലജ്ജം നിരന്തരം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ അധപ്പതിച്ചിരിക്കുന്നു. ആ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോൾ ഓഫീസിലെതിരെ ഉയർന്ന ആരോപണങ്ങൾ സ്വരാജിന്റെ ഈ പ്രതിരോധം നിൽക്കുന്നില്ല. ഞാൻ ജോലി ചെയ്തിട്ട് തന്നെയാണ് ശമ്പളം വാങ്ങുന്നത്. ഇടവേളയ്ക്ക് ശേഷം ഞാനട്ടെ.